പറ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പറയില്ല ഗൈസ്, ഹാപ്പിയാണ്, സൂപ്പർ ഹാപ്പി. എവിടെ പോണ നമ്പിക്കുണ്ട് ഗൈസ്? നമ്മള് മഞ്ജു വാര്യരെ കാണാൻ. എന്തിനാണ് ആയിഷ ഫിലിം പ്രൊമോഷൻ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരെ കാണാൻ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണം. നിങ്ങളൊക്കെ എന്തിനാണ് ഇതിന്റെ കൂടെ കയറി വരുന്നത്? പുള്ളിക്കാരി ഇന്ന് മൊത്തം ഇതിനു വേണ്ടി നിക്കന്നെ, ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്ക, താൻ ഏതാ? കഴുത അരി പൂച്ച അരി റീലില് മഞ്ജു ചേച്ചിയുടെ കൂടെ. നിന്റെ ഇഷ്ടം മഞ്ജു ചേച്ചിയുടെ കൂടെ ചോദിക്കും. ചേച്ചി നമ്മളിൽ ആരാണ്? കഴുതയാവാനും പൂച്ചയാവാനും ബസ് ചെറുങ്ങീർക്കാൻ കഴുതയാവാനെന്ന് പറയും. വീട് ഇത് തന്നെയാണോ വഴി തെറ്റിയെന്നൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ വെളിയിറങ്ങി വായുമ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആ വീട്ടിന്റെ സിറ്റൗട്ട് നിന്ന് മഞ്ജു ചേച്ചി അവിടെ നിന്ന് കൈ കാണിച്ചിട്ട് കഴിച്ചോന്ന് ഓടിക്കളഞ്ഞിറങ്ങി. മിസ്റ്റർ രാജീവൻ പുള്ളിയാണ് നമ്മളെ വിളിച്ചതും ഈ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തതും. ഇപ്പോഴത്തെ കിട്ടിയ ഫുട്ടേജ് ഒരു കിട്ടിയിരുന്നെങ്കിൽ മുതൽക്കൂട്ടായിരുന്നേനെ, പക്ഷേ നമ്മൾ ചമ്മലെടുക്കാൻ പറ്റിയില്ല. മഞ്ജു ചേച്ചി ഞെട്ടിച്ചുകൊണ്ട് ഈ ഡാൻസ് സ്കൂളിലെ സകല സ്റ്റുഡൻസും ടീച്ചർമാരും ഒക്കെ നമ്മളെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞ് മഞ്ജു ചേച്ചി ഒന്ന് കൂളായിട്ട് സംസാരിച്ച് കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ചേച്ചി കണ്ടിട്ടില്ല. മഞ്ജു ചേച്ചി എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ രണ്ടു മൂന്നൊക്കെ കണ്ടിട്ടുള്ളത് സമ്മതിച്ച്. അപ്പോഴത്തേക്കും അകത്തുനിന്നൊരു വിളി, അയ്യോ ഇത് മറ്റേ ആനയും കൊക്കും കോഴിയൊക്കെ അല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം കൂടെ ഇറങ്ങി വന്നു. ഷോ മഞ്ജു ചേച്ചി പന്തം വിട്ടുപോയി. ഇവർ വേറെ ആരെയും കണ്ട് ഇത്രയും കാണിച്ചിട്ടില്ല കേട്ടു. ഞാൻ നിങ്ങളെ കുറച്ച് സാധനങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളൂ. അതാ പോയിട്ട് മഞ്ജു ചേച്ചിക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞോട്. ഗൈസ് ഇതാണ് റൈറ്റർ ഷമീർ ഖാൻ്റെ പ്രശ്നം, എല്ലാം എഴുതും സെറ്റാക്കി വയ്ക്കും, എന്നിട്ട് ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോഴേ ഞാൻ സംസാരിക്കാത്ത ഒരാളുണ്ടല്ലോ, അതാരാണ്? ഊമ അതല്ല മറ്റൊരു ഡയറക്ടർ ജോഷി സാർ സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാനും. ഈ വ്ലോഗ് ആക്ച്വലി ഭയങ്കര സ്പെഷ്യലാണ്. നമ്മള് പല ആൾക്കാരെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് കുറച്ച് പേഴ്സണലി ഭയങ്കര സ്പെഷ്യലാണ്. ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ മഞ്ജു നമ്മുടെയൊക്കെ എല്ലാവരുടെയും സ്വന്തം മഞ്ജു ചേച്ചി. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ? അയ്യോ എനിക്ക് എനിക്ക് ഒന്നാമത് വലിയ ഇഷ്ടമാണ്. ഇപ്പൊ ആക്ച്വലി ഞാൻ ഇപ്പോ എന്റെ ഡാൻസ് ക്ലാസ്സിലാണ് ഉള്ളത്. ഡാൻസ് ടീച്ചറും കുറെ ഡാൻസിന്റെ എന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെ രണ്ടുപേരെയും കണ്ടപ്പോ എന്നെ തള്ളി മാറ്റിയിട്ടാണ് അവര് വന്നിട്ട് അയ്യോ ചൂരൽ ചൂരൽ എന്ന് പറഞ്ഞിട്ട്. അത്രയും ഫാൻസാണ് നിങ്ങൾക്കൊക്കെ ഇവിടെ ഉള്ളത്. എല്ലായിടത്തും ഞാനും കണ്ടിട്ടുണ്ട് വീഡിയോസ്, ഞാൻ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. നമ്മള് ഞെട്ടിപ്പോയത് നമ്മള് വഴിയറിയാതെ ഫ്രണ്ട് നിന്നപ്പോഴത്തേക്ക് സിറ്റ് ഔട്ട് എന്ന ഒരാള് മഞ്ജു ചാച്ചി ഇത് തന്നെ കേറി വന്നു. ചേച്ചിയുടെ ഇത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോ ആൾക്കാരൊക്കെ റിയാക്ഷൻ, ഇതിനു മുമ്പ് ഇല്ലാത്ത റിയാക്ഷൻ. ഉമ്മച്ചി പ്രത്യേകിച്ച് തിരക്കി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. സാധാരണ നമ്മള് ഇങ്ങനെ വ്ളോഗ് നമ്മള് ഇതേ പോലെ മൂവി പ്രൊമോഷൻ പോകുമ്പോഴത്തേക്കും ഇത്രയും പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ കൈപൊത്തി ഓക്കെ ബൈ പറഞ്ഞ് പോവും. ചേച്ചിക്ക് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നമുക്ക് കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റും കുറച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ. ചോദ്യമല്ലേ ഉണ്ടാകുന്നുണ്ട്. കൂളായിട്ട് തന്നോളാന്ന് പറഞ്ഞു ചേച്ചി. ഇത്ര കൂളായിട്ടേ നമ്മുടെ അടുത്ത് നോ പറയാൻ പറ്റാത്ത ചേച്ചി എങ്ങനെ ഒരു മോശം സ്ക്രിപ്റ്റായിട്ട് ഒരാൾ വന്നാൽ എങ്ങനെ നോ പറയും? അയ്യോ പറയേണ്ട കാര്യങ്ങൾ പറയല്ലോ. അത് അത് പറഞ്ഞാലും അവർക്ക് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പറയാറ്. നമുക്ക് ഇതുകൊണ്ടൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റാത്തത് എന്ന് ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം അങ്ങനെ നമ്മൾ ഒരാളോട് ആ പിന്നെ പറയാം ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിങ്ങനെ നീട്ടി നീട്ടി ഒരാളെ ഇങ്ങനെ
ഇരിപ്പിക്കാന്ന് പറയുന്നത് അത് എനിക്ക് എന്തോ വിഷമമാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ സാധ്യത ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ഞാൻ തുറന്ന് പറയാറുണ്ട്. അത് അപ്പോഴത്തെ ഒരു വിഷമേ ഉള്ളൂ, അപ്പൊ പിന്നീട് അതങ്ങ് മാറിക്കോളും. പിന്നെ ഞാൻ നേരത്തെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു, ഞാൻ അത് ആക്ച്വലി മനഃപൂർവ്വം പറഞ്ഞതാണ്. എനിക്ക് ശരിക്കും എനിക്ക് ചേച്ചിയുടെ ഒരു ഫീലിംഗ് അറിയണം. അതായത് ഈ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുമ്പോഴേ ശരിക്കും ചേച്ചി കേൾക്കുമ്പോഴത്തേക്കും ചിരിയാണോ ചമ്മലാണോ സന്തോഷമാണോ എന്താണ് ചേച്ചി ശരിക്കും? കാരണം അത് അതിന്റെ പേരിൽ തന്നെ ട്രോളുകൾ ഒരുപാട് ഞാൻ കാണാറുണ്ട്. എന്റെ എല്ലാ ട്രോളുകളും ഞാൻ കാണാറുണ്ട്. അപ്പൊ അതിനിപ്പോ ഞാൻ എന്തോ സ്വയം പേരിട്ട പോലെയാണ് ചിലര് അത് പറയും. പക്ഷെ ഞാനൊന്നും അങ്ങനെ ഒരു വിളിയിൽ ഒട്ടും വിശ്വസിക്കുന്നുമില്ല. അതെനിക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷവും തരുന്നില്ല. എനിക്ക് ഇപ്പൊ നിങ്ങളൊക്കെ വിളിക്കുന്നത് പോലെ ചേച്ചി എന്ന് വിളിക്കുമ്പോഴോ പേര് വിളിക്കുമ്പോഴോ അങ്ങനെ അങ്ങനെ ചേർത്ത് നിർത്തുമ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം. ചേച്ചി ട്രോളിന്റെ കാര്യം പറഞ്ഞു, ട്രോൾസ് ഇത്രയും ലൈറ്റ് ആയിട്ട് കൂളായിട്ട് എടുക്കുന്ന ഒരു അതും ചേച്ചി നമ്മുടെ കഞ്ഞി കഞ്ഞി എടുക്കുകയാണെങ്കിൽ അതിപ്പോ കഴിഞ്ഞ പ്രൊമോഷനിൽ വരെ ട്രോൾസ് എനിക്ക് പൊതുവേ അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ പേഴ്സണലി ഒരാൾ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള വളരെ കൂളായിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ തമാശ എപ്പോഴും എനിക്ക് ആസ്വദിക്കാൻ തമാശ പറയുന്നവരെയും ഒക്കെ എനിക്ക് അങ്ങനെ കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആസ്വദിക്കാന്ന് വെച്ചാല് വളരെ ഇത്രയും വലിയ അതായത് ചേച്ചി എടുത്തൊരു ഗ്യാപ്പ് ഒരു 15-14 വർഷത്തോളം അതായത് ഒരു 4 വർഷം കൊണ്ടോ ഒരു ഇത്രയും സിനിമയും പിന്നെ ഇത്രയും വലിയ ഗ്യാപ്പിന് ശേഷം അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് ചേച്ചി ഇത്രയും നല്ലൊരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും വളരെ ആക്റ്റീവായിട്ട് ഇപ്പോ വീണ്ടും അതേ പണ്ടേ ചെയ്ത പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഇതായിട്ട് ചെയ്യാണ്ട് അപ്പോ ഭയങ്കരമായിട്ട് തോന്നിയ ഒരു ഡിഫറൻസ് അതായത് ഫിലിം മേക്കിംഗിൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിലുള്ള അതിന്റെ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരു എക്സ്പീരിയൻസ് ചേച്ചിക്ക് ഒരു ഡിഫറൻസ് തോന്നുന്നു. ലൊക്കേഷനൊക്കെ അന്നും ഇന്നും ഒക്കെ ഒരേ അന്തരീക്ഷം തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലായിരിക്കും ഇങ്ങനെ ഒരു ഒരു വീട് പോലെ തന്നെ ആവും. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സ്വാതന്ത്ര്യവും സ്നേഹവും ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ സാങ്കേതികമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് അതിൻ്റെ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ഇപ്പോൾ ഫിലിം ഉണ്ടാകുന്ന സിനിമകളുടെ ഒരു പ്രകൃതം വരെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പുറമേയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന അന്തരീക്ഷം സെയിം തന്നെയാണ്. എനിക്കെപ്പോഴും അന്നും ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, ഇന്നും അതിലേറെ ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് യങ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, കുറേ പേര് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബേസിൽ ജോസഫ് ആയാലും ലിജോ ജോസഫ് ശരി നമ്മുടെ ദിലീഷ് പോത്ര അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ ഇവരുടെ കൂടെ ചേച്ചി ഇതുവരെ അങ്ങനെ ചേച്ചിക്ക് ആത്മാർത്ഥമായിട്ട് ഒറ്റ പേര് പറയൂ, ഒരു പേര് പറയാൻ പറ്റും ഒരാളെ കാര്യം ഇപ്പൊ ചേച്ചിക്ക് ആത്മാ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ല എന്നുവെച്ചാൽ അത് ഒരു പേരെടുത്ത് പറയാൻ പറയുന്നതാണ് പാട്. ഇവരൊക്കെ നല്ല സിനിമകൾ ചെയ്ത് തെളിയിച്ചിട്ടുള്ളവരാണ്. അത് ഒരു സിനിമ ഒരാളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, ശരിക്കും ജെനുവിൻലി ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവരുടെയും സിനിമകളും നമ്മൾ ഇഷ്ടപ്പെട്ട് കാണാറുള്ളതാണ്. രണ്ടു മൂന്ന് എല്ലാവരുടെ ഇപ്പൊ അമൽ നീരദ് ഉണ്ട്, അൻവർ റഷീദ് ഉണ്ട്, ഇവരൊക്കെ അവര് ആഷിഖിന്റെ സിനിമ ഞാൻ ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് അതിന് ആ കാര്യത്തിൽ എനിക്ക് നല്ല ഫിലിം മേക്കേഴ്സിന്റെ കൂടെ ജോലി ചെയ്യാൻ എന്നും അത്യാഗ്രഹം എന്ന് തന്നെ പറയാം. എനിക്ക് എന്നും നല്ല സിനിമകൾ നല്ല മേക്കേഴ്സിന്റെ കൂടെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. 4-3 വർഷത്തെ ഒരു സാധനം പറഞ്ഞില്ലേ, പണ്ട് നല്ല സംവിധായകരുടെ നല്ല എഴുത്തുകാരുടെ സിനിമകളിൽ വീണ്ടും വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. അത് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് വീണ്ടും സജീവമായിട്ട് നിൽക്കാൻ പറ്റുന്നതും അന്ന് ചെയ്ത കഥാപാത്രങ്ങളുടെ ബലത്തിൽ തന്നെയാണ്. ഇത് ഞാനിപ്പോൾ പറയേണ്ട ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എങ്കിലും അറിയാത്ത ചിലപ്പോൾ കുറച്ച് പേര് കാണും. മഞ്ജു ചേച്ചി ഇപ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ക്ലോസ് ടു ആർട്ടാണ്. പക്ഷേ ഒരു വെറും 4 വർഷത്തെ കരിയറിൽ 19 സിനിമ ഇല്ലേ, 3 വർഷം കൊണ്ട് 20 സിനിമ 3 വർഷം 20 സിനിമ അത്. പക്ഷെ എന്നിട്ട് ഈ 15 വർഷത്തെ ഗ്യാപ്പ് എടുത്തിട്ടും അത് ഒന്നും എഫക്ട് ചെയ്തിട്ടില്ല. കഥാപാത്രങ്ങളുടെ ഒരു ചേച്ചിക്ക് അന്ന് ചെയ്ത ഏതെങ്കിലും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചേച്ചിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടും എന്നാ ചേച്ചി വിചാരിച്ച അത്ര ഒരു പ്രശംസ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ട്? എന്റെ മനസ്സിലൊരു സാധനമുണ്ട്, അതിന് എന്റെ തെറ്റിദ്ധാരണ എനിക്ക് അറിയാൻ വയ്യ. ചേച്ചിക്ക് അങ്ങനെ ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബാക്കി സെലിബ്രേറ്റ് ചെയ്യുന്ന അത്രയും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലാത്ത എനിക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ദയ. കാരണം അത് എന്റെ അടുത്ത് പലരും, ജാസിൻ മാത്രമല്ല മറ്റു പലർക്കും ദയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ. കമേഴ്ഷ്യലി കാണാത്ത കുറെ ആൾക്കാരുണ്ടെന്നും എനിക്ക് ഇപ്പോഴും തോന്നുന്നു. കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ ബർത്ത്ഡേ മാഷപ്പ് ഇറങ്ങിയാലും അല്ലെങ്കിൽ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വീഡിയോകളിലൊന്നും ദയയുടെ സംഭവങ്ങൾ ഞാൻ അങ്ങനെ അധികം വരാറില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. പിന്നെ ചേച്ചിക്ക് ഏതെങ്കിലും സിനിമ ചേച്ചി ഇപ്പൊ പണ്ട് ചെയ്ത സാധനങ്ങൾ ഇപ്പൊ കാണുമ്പോഴത്തേക്കും ഞാൻ പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ചാക്കോച്ചൻ പല ഇന്റർവ്യൂലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനിയത്തിപ്പുറം ഇപ്പൊ കാണുമ്പോഴത്തേക്കും ചമ്മൽ തോന്നും, ഫാസ്റ്റ് ഫാസിലിറ്റി ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ
ചേച്ചിക്ക് ഏതെങ്കിലും തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ കാണുമ്പോ ബെറ്റർ ആക്കാമായിരുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എല്ലാ സിനിമയും, അതിപ്പോ ചെയ്യുന്ന സിനിമയാണെങ്കിലും അങ്ങനെ തന്നെയാ. ഇപ്പൊ തുണി പറഞ്ഞു, തുണിവ് തിയേറ്ററിൽ കാണുമ്പോ എല്ലാരും ചുറ്റുമിരുന്നൊക്കെ കയ്യടിയുണ്ട്. ഞാൻ അയ്യോ എന്നാണ് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. തുണിവിലെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? തുണിവ് അയ്യോ അത് വേറെ തന്നെയായിരുന്നു. ഞാന് എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു വെറുപ്പിച്ചിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും ഒരു പരിചയം ഇല്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഈ തോക്കും ബോട്ടും ഫയർ എഞ്ചിനും ഒക്കെ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഒരു ഒരു പ്രത്യേകതയല്ലേ അത്. നമുക്കറിയാത്ത കാര്യങ്ങൾ വേറൊരാളുടെ ജീവിതം നമ്മളിങ്ങനെ ജീവിക്കുമല്ലേ സുഖമായിട്ട്. അത് അത് അതിൻ്റെ ഒരു സന്തോഷത്തിൽ അതങ്ങ് ചെയ്തു. അതുപോലെ വലിയ വലിയ പ്രോജക്റ്റുകൾ അടുത്ത് എന്തെങ്കിലും? ഇപ്പൊ ആയിഷയാണ് റിലീസ് ആവാനുള്ളത്. എന്നെ അടുത്ത് റിലീസ് ആവാനുള്ള സിനിമ വെള്ളരിപ്പട്ടണമുണ്ട്. പിന്നെ അത് ഇനിയിപ്പോ ഇപ്പൊ ഞാൻ നിങ്ങൾ വന്നപ്പോഴും ഞാൻ ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. അപ്പൊ ആ ഒരു ഡാൻസ് ഡ്രാമ പ്രോജക്റ്റ് ഉണ്ട്, അത് ഈ ജനുവരി 21st. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഷൂട്ടിംഗ് ഒക്കെ തീരുമാനിക്കുള്ളൂ. അതുവരെ ഇതിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ. ഓക്കേ ചേച്ചി, അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ ഒരു ആഗ്രഹത്തിന് പേര് ചോദിച്ചതാണ്, ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. സന്തോഷം സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മളെ നമ്മളെ നാറ്റിച്ച് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ പറ്റിച്ച് ഒന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുമെന്ന് വെച്ചു. നമ്മൾ നിന്നപ്പോഴത്തേക്ക് അയ്യോ നിങ്ങളെയല്ല മഞ്ചേച്ചിയുടെ ഒറ്റയ്ക്കാന്ന് മാറി ഇന്ന് വന്ന് ദുഷ്ടൻ. ഗൈസ് കട്ടഞ്ചെ വിളിക്കാൻ വിളിക്കുന്നു മഞ്ജു ആയിരുന്നു. ചോദ്യോത്തര വരെ തേച്ച് ഞാൻ നിങ്ങള് ചിരിപ്പിച്ച നന്നായി. ഗൈസ് നമ്മള് ചിരിപ്പിച്ചതാണ്. ഈ ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലോഗിൽ തമ്പിനി ഇല്ലാത്തത്. ഓ വേണ്ട, അതിന് അതിന് ഫോട്ടോ അങ്ങ് എടുത്ത് അതൊക്കെ. ഈ വാച്ച് പരിചയമുണ്ടോ ചേച്ചി? ഈ വാച്ച്, ഈ വാച്ച് അജിത്തിന് മുമ്പേ പടത്തിൽ വാച്ച്, ഇവന് അതിന് മുമ്പേ ഉണ്ട്. മഞ്ചേച്ചിയോടൊന്ന് ചായ കുടിക്കുന്നില്ലേടാ? ദേ ചേച്ചിയുടെ ദേ രാംകുമാറിന് ഒരു കല്യാണ വിഷയം അറിയിപ്പിച്ചാല്. നമ്മൾ ആക്ച്വലി നമ്മള് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെയൊക്കെ പോകുമ്പോ നമ്മളെ കൂടെ വരുന്നത് നമ്മളൊരു ഫ്രണ്ട് രാംകുമാറാണ്. അവന്റെ കല്യാണമാണ് നാളെ, അതുകൊണ്ട് അവന് വരാൻ പറ്റില്ല. അവന് ഭയങ്കര വിഷമം, മഞ്ജു ചേച്ചിയെ കാണാൻ പറ്റാത്ത രാംകുമാറിനും ഐഷുവിനും വിവാഹ മംഗളാശംസകൾ. ഹാപ്പി മാരീഡ് ലൈഫ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് ബൈ പറഞ്ഞു കേട്ടോ. എനിക്ക് ഭാര്യയും 45 ദിവസം പറയാനൊരു കൊച്ചുണ്ട്. ഇവന്റെ കിട്ടിയില്ല ഒന്നും. ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെ ഘട്ടം ജയകലവിന്റെ. ഞാൻ ചായ കുടിക്കാത്ത ഒരു വ്യക്തിയാണ്, പിന്നെ മഞ്ജു ചേച്ചി ഒരാളാണ്. പറ അനുഭവം എങ്ങനെയുണ്ട്? എനിക്കൊന്നും പറയില്ല ഗൈസ്. സൂപ്പർ ഹാപ്പി. മഞ്ജു ചേച്ചി ഈ വാച്ച് വരെ പിടിച്ചു നോക്കി, കൊള്ളാടാ. തുനിവില് തല അജിത്ത് കെട്ടിയ വാച്ചാണ് ഇവന്റെ കൈ കിടക്കുന്നത്. ഏലം വിളിച്ച് മേടിച്ച് മനസ്സിലായടാ ഞാൻ പിന്നെ കണ്ടിന്യൂ. എന്റെ ഭാര്യക്ക് ആശംസ പറയൂ. എത്ര ഭാര്യ ഉണ്ടോ?
എനിക്ക് സെലിബ്രിറ്റിയെ കാണാൻ അറിഞ്ഞൂടാ. ഓ എനിക്ക് അറിഞ്ഞൂടാടാ, എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണോ. പിന്നെ ഫ്രണ്ട്സാ. ഹലോ മിസ്റ്റർ പെരേര, അവിടുത്തെ കോൺസ്റ്റന്റ് ഡബ്ബിംഗ് ആണ്. എങ്കിലും ചായ കുടിച്ചു. ഞാൻ മഞ്ജുവിടുന്ന് കുടിച്ചു ചേട്ടാന്ന്. ഞങ്ങള് മെറീന ബീച്ചിലിരുന്ന് ഒരുപാട് സ്വറ പറഞ്ഞിട്ടുള്ളതാ. ഞാൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. എടുത്ത രാഹുൽ, ഇതുപോലത്തെ സാധനം കട്ട് ചെയ്യാൻ കിട്ടൂല, ആസ്വദിച്ചു കേട്ടോ. Bro.